ഒരിടത്തൊരിടത്ത് കുഞ്ഞാണ്ടി എന്നൊരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. ആ കുഞ്ഞാണ്ടിക്ക് ഒരു കഴുത ഉണ്ടായിരുന്നു. ആ കഴുതപ്പുറത്തായിരുന്നു കുഞ്ഞാണ്ടി ചന്തയിലേക്ക് സാധനങ്ങൾ കയറ്റിക്കൊണ്ടു പോയിരുന്നത്. ഒരു ദിവസം ഒരു സംഭവമുണ്ടായി. ചന്തയിലെ കച്ചവടമെല്ലാം കഴിഞ്ഞ് മടങ്ങുന്ന കുഞ്ഞാണ്ടിക്ക് വല്ലാത്ത ക്ഷീണം തോന്നി. അങ്ങനെ വഴിവക്കിൽ കണ്ട ഒരു തണൽ മരത്തിൻ്റെ താഴെ കുഞ്ഞാണ്ടി ഉറങ്ങാൻ തീരുമാനിച്ചു. അല്പം മാറി കുഞ്ഞാണ്ടിയുടെ കഴുതയും വിശ്രമിച്ചു. അങ്ങനെ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന കുഞ്ഞാണ്ടിയുടെ അടുത്തേക്ക് ഒരു വലിയ പാമ്പിഴഞ്ഞു വന്നു. അത് കണ്ട കഴുത വല്ലാതെ ഭയപ്പെട്ടു. അയ്യോ, ഒരു പാമ്പല്ലേ അത്? യജമാനന്റെ അടുത്തേക്കാണല്ലോ അത് പോകുന്നത്. അപ്പോ യജമാനനെ കടിക്കാനാണ് പ്ലാൻ അല്ലേ? എങ്ങനെയും യജമാനനെ രക്ഷിക്കണം. നിനക്കെന്റെ യജമാനനെ കടിക്കണം അല്ലേടാ? അപ്പോ ശരിയാക്കി തരാം. അയ്യോ പാമ്പ്! ഈ പാമ്പ് ഇവിടെ എങ്ങനെ വന്നു? ഇതിന്റെ മുകളിൽ ഈ തടി ഉരുട്ടിയിട്ടത് ആരാണ്? നീയാണോ? അപ്പോൾ നീയാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ഓ, അതെനിക്ക് മറക്കാൻ പറ്റില്ല. ഇനി മുതൽ നീയാണ് എന്റെ പ്രിയപ്പെട്ടവൻ. കുഞ്ഞാണ്ടി എല്ലാ ദിവസവും തന്റെ കച്ചവട സാധനങ്ങൾ കഴുതപ്പുറത്ത് കയറ്റി ചന്തയിലേക്ക് കൊണ്ടുപോകും. ചന്തയിലെല്ലാം വിറ്റ് തീരുമ്പോൾ ഇരുവരും വീട്ടിലേക്ക് മടങ്ങും. ഇതായിരുന്നു പതിവ്. എട കഴുതക്കുട്ടാ, പടപടാ ഉത്സാഹിച്ച് നടന്നോളണം. എല്ല് മുറിയെ പണിയെടുത്താൽ നിനക്ക് പല്ല് മുറിയെ തിന്നാം. മനസ്സിലായോ? മനസ്സിലായി. പക്ഷേ ഈ ചുമടിന് നല്ല ഭാരമാ. എടാ കഴുതക്കുട്ട, നീ എന്റെ പൊന്നല്ലേ? ഞാൻ നിന്റെ മേൽ അങ്ങനെ ഭാരം കയറ്റുമോ? എടാ, നിന്റെ ക്ഷീണം മാറ്റാനായി ഞാൻ നിനക്കൊരു നല്ല പാട്ട് പാടിത്തരാം. പാട്ടോ? വെറും പാട്ടല്ല, നിന്നെക്കുറിച്ചുള്ള പാട്ട്. എന്താ? കഴുതക്കുട്ട നടന്നു പോടാ, വേഗം വേഗം പോ, കുഞ്ഞാണ്ടിയുടെ കഴുതേ നീ വേഗം വേഗം പോ. എങ്ങനെയുണ്ട്? ഓ, ഈ പാട്ട് കേൾക്കുന്നതിലും നല്ലത് വലിയ ഭാരം ചുമക്കുന്നതാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചന്തയിൽ നിന്ന് കച്ചവടമൊക്കെ കഴിഞ്ഞ് കുഞ്ഞാണ്ടിയും തന്റെ കഴുതയും സന്തോഷത്തോടെ വരികയായിരുന്നു. എന്റെ കഴുതക്കുട്ട മുതുകത്ത് ഭാരമില്ലെന്ന് കരുതി ഇത്രയും വേഗം നടക്കണോ? ഓ, ഒന്ന് വേഗം വന്നേ. വീട്ടിലെത്തിയിട്ട് വേണം എനിക്കൊന്ന് നന്നായി വിശ്രമിക്കാൻ. അയ്യോ, നീ താഴെ പോയോ? ഞാൻ അപ്പോഴേ പറഞ്ഞു പതിയെ പോകാമെന്ന്, നീ കേട്ടില്ല. ഇനി ഇപ്പോൾ നിന്നെ എങ്ങനെ കരക്ക് കയറ്റും? ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ട് കാര്യമില്ല. കഴുതയെ കരക്ക് കയറ്റാൻ പെട്ടെന്ന് എന്തെങ്കിലും മാർഗം കണ്ടെത്തണം. അങ്ങനെ പാവം കുഞ്ഞാണ്ടി തന്റെ കഴുതയെ രക്ഷിക്കാനായി പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. എടാ കഴുതക്കുട്ട, ഈ വള്ളിയിൽ പിടിച്ച് മുകളിലോട്ട് കയറി വാ. എങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടണം. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകും? ആ സമയത്താണ് അതുവഴി ഒരു വഴിപോക്കൻ വന്നത്. കഴുതയെ കിണറ്റിൽ നിന്ന് രക്ഷിക്കാനുള്ള കുഞ്ഞാണ്ടിയുടെ പാൽ ശ്രമങ്ങൾ കണ്ട വഴിപോക്കൻ കുഞ്ഞാണ്ടിയെ പരിഹസിച്ചു. എടോ, കിണറ്റിൽ കിടക്കുന്നത് ഒരു കഴുതയാ. അതിന്
ഈ കയറിൽ പിടിച്ച് കയറാനൊന്നും കഴിയില്ല. പിന്നെ എങ്ങനെ ഇതിനെ കരക്ക് കയറ്റും? എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിക്കണം. എടോ, ഇതൊരു പൊട്ടക്കിണറാ. ഇനി ആ കഴുതയെ കരക്ക് കയറ്റാനൊന്നും പറ്റില്ല. അതിനെ അങ്ങ് ഉപേക്ഷിച്ചേര്. അയ്യോ, അതെങ്ങനെ? എന്നാൽ നിങ്ങൾ ഇവിടെ തന്നെ കാവൽ നിന്നോ? തന്റെ പ്രിയപ്പെട്ട കഴുതയെ രക്ഷിക്കാൻ കഴിയാത്തതിൽ വിഷമിച്ച് കുഞ്ഞാണ്ടി കിണറിന്റെ അരികിൽ തന്നെ ഇരുന്നു. ആ പാവം നേരം വൈകിയതും രാത്രിയായതും ഒന്നും അറിഞ്ഞില്ല. ആ സമയത്ത് അതുവഴി വരികയായിരുന്ന ഒരു സന്യാസി പൊട്ടക്കിണറ്റിലേക്ക് നോക്കി നിൽക്കുന്ന കുഞ്ഞാണ്ടിയോട് കാര്യങ്ങൾ ചോദിച്ചു. ഓ, അതാണല്ലേ കാര്യം. ഞാനൊന്ന് ചോദിക്കട്ടെ കുഞ്ഞാണ്ടി, നീ എന്താണ് ഈ കഴുതയെ ഉപേക്ഷിച്ചു പോകാതിരുന്നത്? ഈ കഴുത എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇവനെ ഉപേക്ഷിച്ചു പോകാൻ എനിക്കാവില്ല. ഇന്നലെ മുതൽ ഈ പാവം ഒന്നും കഴിച്ചിട്ടുമില്ല. നിനക്ക് ഈ കഴുതയെ അത്രക്കിഷ്ടമാണല്ലേ? അതെ. ഇവനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരാമോ? ഓ, അതിനെന്താ? നിന്റെ ഈ സ്നേഹത്തിൽ എനിക്ക് നിന്നോട് മതിപ്പ് തോന്നുന്നു കുഞ്ഞേ. എങ്ങനെയും എന്റെ കഴുതയെ ഒന്ന് രക്ഷിക്കണം. വിഷമിക്കേണ്ട കുഞ്ഞാണ്ടി, കഴുതയെ രക്ഷിക്കാം. ആദ്യം നീ കുറച്ച് മണ്ണെടുത്തുകൊണ്ടുവരൂ. ഏ, അതെന്തിനാ? ഈ കിണറ്റിലിടാൻ. അയ്യോ, അപ്പോൾ കിണർ മൂടിപ്പോവില്ലേ? എന്റെ കഴുത ചത്തുപോകില്ലേ? പേടിക്കണ്ട കുഞ്ഞാണ്ടി, നീ എന്നെ വിശ്വസിക്കൂ. സന്യാസിയുടെ വാക്ക് വിശ്വസിച്ച് കുഞ്ഞാണ്ടി മനസ്സില്ലാ മനസ്സോടെ മണ്ണ് കൊണ്ടുവന്ന് കിണറ്റിലേക്ക് ഇട്ടു. പേടിക്കണ്ട കുഞ്ഞാണ്ടി, ധൈര്യമായി മണ്ണിട്ടോളൂ. ഒരാശങ്കയും വേണ്ട, നല്ലതേ സംഭവിക്കും. കുഞ്ഞാണ്ടി കിണറിലേക്ക് നോക്കുമ്പോൾ കഴുത മണ്ണിന്റെ മുകളിലേക്ക് കയറി നിൽക്കുന്നതാണ് കാണുന്നത്. കുഞ്ഞാണ്ടി മണ്ണ് കൊണ്ടിടുന്ന തന്റെ പ്രവൃത്തി വേഗത്തിൽ തുടർന്നു. കുഞ്ഞാണ്ടിയെ നോക്കി ചിരിച്ചിട്ട് സന്യാസി അവിടുന്ന് നടന്നു വന്നു. കഴുത കിണറിന് മുകളിലേക്ക് മുകളിലേക്ക് ഉയർന്നു വന്നു. ഹോ, കഴുതക്കുട്ട, നീ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. ആ സന്യാസി ഒരു ഉപായം പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു.